ഒരു വിഭാഗമാണ് നമ്മുടെ രാജ്യത്ത് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് മുസൽമാനാണെങ്കിൽ നാളെ അത് ദലിതുകളാവാം ക്രിസ്ത്യാനികളാവാം മതമില്ലാത്തവനാവാം കമ്മ്യൂണിസ്റ്റുകാരാവാം അങ്ങനെ ഈ രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു നിയമം ഉണ്ടാക്കിയിട്ട് അമിത്ഷ പറയുക ഭയപ്പെടേണ്ട അദ്ദേഹം പാർലമെന്റിലെ മുസ്ലിങ്ങളോട് പറഞ്ഞതെന്താ നിങ്ങൾ ഭയപ്പെടേണ്ട ഞങ്ങൾ ചോദിക്കട്ടെ ആർക്കാണ് നിങ്ങളെ ഭയം ആർക്കാണ് നിങ്ങളെ ഭയമുള്ളത് പകരം ഞങ്ങൾക്ക് വിനീതമായിട്ട് പറയാനുള്ളത് ഈ രാജ്യത്തെ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അനുവാദമില്ലാത്ത കഴിയില്ലാത്ത നാളുകളിലേക്കാണ് ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളാണ് നിങ്ങളോട് പറയേണ്ടത് ഭയപ്പെടണോ വേണ്ടയോ എന്നത് അത് ഇന്ത്യ രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കണ്ടില്ലേ മന്ത്രിമാര് താമസിക്കുന്നത് പട്ടാള ക്യാമ്പിൽ മുസ്ലിങ്ങളെ വീട്ടിൽ നിന്നിറക്കാൻ നിയമമുണ്ടാക്കിയതാ മുസ്ലിങ്ങളെ രാജ്യത്തുനിന്ന് പുറത്താക്കാൻ നിയമമുണ്ടാക്കിയ എം എൽ എ മാർ മന്ത്രിമാർ ബി ജെ പിയുടെ നേതാക്കന്മാർ ആർ എസ് എസിന്റെ നേതാക്കന്മാർ അവരിപ്പൊ താമസിക്കുന്നത് പട്ടാള ക്യാമ്പിലാ എത്ര കാലം ജീവിക്കും നിങ്ങൾ പട്ടാള ക്യാമ്പിൽ അങ്ങനെ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സംഘപരിവാർ നേതാക്കന്മാരും പട്ടാള ക്യാമ്പിൽ അഭയം പ്രാപിക്കേണ്ട ഒരു ദുരന്ത അവസ്ഥയാണ് ഇന്ത്യ രാജ്യത്ത് വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഞങ്ങൾ പറയാം നിങ്ങളുടെ ഭയം എപ്പോൾ അവസാനിപ്പിക്കണം എന്നത് അതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല കാരണം ഞങ്ങള് ഇതൊക്കെ തീരുമാനിച്ചിറങ്ങിയ ഒരു കൂട്ടര ഞങ്ങൾ ഇത് തീരുമാനിച്ചിറങ്ങിയ കൂട്ടര ഞങ്ങൾ തുടക്കത്തിൽ തന്നെ വരാനിരിക്കുന്ന ഓരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞവരാ എല്ലാ പ്രതിസന്ധികൾ വന്നപ്പോഴും സത്യവിശ്വാസികൾ പറഞ്ഞ ഒരു വാചകമുണ്ട് അള്ളാഹുവേ ഇത് താ അള്ളാഹുവേ നീ പറഞ്ഞതല്ലാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രതിസന്ധികളെ അഭിമുഖീകരിച്ച ഒരു ജനവിഭാഗമാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഈ രാജ്യത്ത് ഒരുമിച്ച് ജീവിക്കും അതല്ല ഞങ്ങളെ എവിടേക്കെങ്കിലും പറഞ്ഞയക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹുവാണെ സത്യം നിങ്ങളെയും കൊണ്ടേ ഞങ്ങൾ പോകൂ അതിൽ യാതൊരു സംശയവുമില്ല ഞങ്ങൾക്കിപ്പോ മേലും േലും കീഴൊന്നുമില്ലാതെ നിൽക്കുക ഞങ്ങൾക്ക് യാതൊന്നും ഭയപ്പെടാനില്ല ഞങ്ങൾക്ക് അവസാനം ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നത് പൗരത്വമാ ഞങ്ങളുടെ അഭിമാനം നിങ്ങൾ ചോദ്യം ചെയ്തു ഞങ്ങളുടെ വിശ്വാസം നിങ്ങൾ ചോദ്യം ചെയ്തു ഞങ്ങളുടെ അസ്തിത്വം നിങ്ങൾ ചോദ്യം ചെയ്തു അവസാനം ഞങ്ങൾക്ക് പൗരത്വവുമില്ല എന്ന് പറയുമ്പോ ഞങ്ങൾ പിന്നെ എന്ത് പേടിച്ചിട്ട് ഈ രാജ്യത്ത് ജീവിക്കണം എന്ത് നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടിട്ട് ഈ രാജ്യത്ത് ജീവിക്കണം അതുകൊണ്ട് അത്തരം ഭീഷണിപ്പെടുത്തലുകൾക്ക് മുന്നിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഈ രാജ്യത്തെ ജനത ഒരിക്കലും തന്നെ വഴങ്ങി എന്ന് ഉച്ചസ്ഥരം പ്രഖ്യാപിക്കാൻ ഈ സമ്മേളന വേദി ഞാൻ ഉപയോഗപ്പെടുത്തുക അവസാനമായി എനിക്ക് നിങ്ങളോട് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് ഇവിടെ തടിച്ചുകൂടിയ സഹോദരി സഹോദരന്മാരോട് എല്ലാവരോടും എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു മിനാരം പണിയണം നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു മിനാരം പണിയണം ആ മിനാരത്തെ നിങ്ങൾ താലോലിച്ചു കൊണ്ടിരിക്കണം നിങ്ങളുടെ മക്കളെ വളർത്തുമ്പോൾ ബാബരി മസ്ജിദിനെ കുറിച്ച് ബാബരി മസ്ജിദിൽ നടന്ന ആരാധനകളെ കുറിച്ച് ബാബരി മസ്ജിദിന്റെ മിനാരങ്ങളിലൂടെ ഒഴുകിവന്ന ബാങ്കിന്റെ സൌന്ദര്യത്തെക്കുറിച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും